പക്ഷെ അതിലേക്ക് കമ്മിറ്റ് ചെയ്ത് അവയുടെ ശബ്ദത്തെ കുറിച്ച് ഞാൻ കേട്ടപ്പം ഞാൻ അറിഞ്ഞു അതിന്റെ സുഖമില്ല എന്ന് പറഞ്ഞിരുന്നു. ശരീര സ്വപ്നാണ് പറഞ്ഞത് സുഖമില്ല. നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ ഒരു പനിയാകാം അല്ലെങ്കിൽ എന്താണ്, പക്ഷെ ഇത്രയും അതൊരു എന്തിനു വേണ്ടിയിട്ടുള്ള കാരണമാണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വീണ്ടും എഴുതാനുള്ള വീണ്ടും സംസാരിക്കാനും വീണ്ടും ചിന്തിക്കാനും എഴുതാനുമുള്ള ഒരു കാരണമായിരിക്കും. എന്തായാലും രണ്ട് ഏറ്റവും നല്ല രണ്ട് വാക്കുകളാണ് അന്ന് മധു പറയാൻ ശ്രമിച്ചത്. ഒന്ന് അമ്മയും നിശങ്കരൻ, രണ്ട് വലിയ കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ പുസ്തകത്തെ കുറിച്ച് ഞാൻ കൂടുതൽ പരിചയപ്പെടുത്താൻ ഞാൻ അർഹനല്ല. അത് കാര്യം അതിൻ്റെ സംഗീതത്തായാലും അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഞാൻ സംസാരിച്ച ദേവഗാന്ധാരം അങ്ങനെ ഒരു രാഗമില്ലെന്നാണ് പറഞ്ഞത്. ദേവഗാന്ധാരം അദ്ദേഹത്തിൻ്റെ ആ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് എന്നാൽ അത് വായിക്കാനുള്ള സമയം, അത് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമ, അതൊക്കെ ചിലപ്പം ഒരു പക്ഷേ ഇനിയില്ലായിരിക്കാം. തീർച്ചയായിട്ടും അതിനുള്ളൊരു സമയം വരുമ്പോൾ ഞാൻ ആ പുസ്തകങ്ങൾ വായിക്കും. എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. നമ്മൾ സാധാരണ ഒരു പുസ്തക പ്രകാശനത്തിൽ വന്നാൽ ഇത്രയും കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പുസ്തകത്തെ കുറിച്ച് മറ്റു പലരും സംസാരിക്കും, പക്ഷെ അത് സംസാരിച്ച കാര്യം വളരെ എന്താണ് സത്യസന്ധതയോടുകൂടി സംസാരിച്ചത്. ആ സത്യസന്ധത ഈ പുസ്തകത്തിൽ ഉണ്ടാകുന്നത് വിശ്വസിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു, ആശംസകൾ അറിയിക്കുന്നു. മധു എന്ന എഴുത്തുകാരനെക്കാളും കൂടുതൽ മധു എന്ന മനുഷ്യനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നല്ലൊരു മനുഷ്യനെ ആണ്, നല്ലൊരു എഴുത്തുകാരനായി മാറാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു സഹായം നേരുന്നു. നല്ല സംഭവിക്കട്ടെ, നല്ല സംഭവിക്കുക എന്ന് കാണാൻ നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു. ജനാലയിൽ മുളങ്കാവിൽ കൽപ്പടകളിൽ കടൽക്കരയിൽ ആറിയുറഞ്ഞ കാപ്പിക്കു മുന്നിൽ ചുംബനം മണക്കുന്ന ഏകാന്തതയിൽ പോയവരാരും വരില്ലെന്ന സാന്ത്വനം തന്നും തലോടിയും മാഞ്ഞു പോകുന്ന കാറ്റേ നിന്നോളം കരുണ കണ്ടതില്ല ഞാനെങ്ങും. എങ്കിലും എന്നും ഇരുട്ടിൽ ഉറങ്ങാതെ തനിച്ചിരിക്കുന്നവർ ഉള്ളിലെ കോണിൽ തെളിച്ചു വയ്ക്കാറുണ്ട് ഒരിത്തിരി വെളിച്ചം. അതിനേത്ത പീതജ്വാലയിൽ വായിക്കും അവരും ദീനതയോടെ വീണ്ടും അർത്ഥമില്ലാത്ത കടും നീല കുറിപ്പുകൾ. ചേത്തുനിർത്തുമ്പോൾ ചേരാതെ പോകുന്ന ലിപികളിൽ അതിഗൂഢമായി എഴുതിയ വാഗ്ദത്ത ഭൂമികൾ. എല്ലാം സഹിപ്പാൻ ബാക്കി വച്ചേക്കണേ ദൈവമേ ജന്മം. ഭാഗപത്രത്തിൽ കുറിച്ചും വച്ചേക്കണേ മറക്കാതിങ്ങനെ. ചാരം മൂടിക്കിടക്കും ചിതയിൽ നിനക്കെന്ന് കരുതി ഞാൻ സൂക്ഷിച്ചതല്ലേ ഈ പവിഴമോതിരം.